എല്ലാവർക്കും വിനയാസിന്റെ ഓണം സ്പെഷ്യൽ റെസിപ്പീസിലേക്ക് സ്വാഗതം. എല്ലാവരും പതിവ് പോലെ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഓണം സ്പെഷ്യൽ ആയിട്ട് തയ്യാറാക്കാൻ പോകുന്നത് സാമ്പാറാണ്. ഓണസദ്യയിലെ ഒഴിച്ചു കറികളിൽ പ്രധാനിയാണ് സാമ്പാർ. നമ്മൾ നിത്യേന ദോശ, ചോറ്, ഇഡ്ലി എന്നിവയുടെ കൂടെയൊക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ് സാമ്പാർ. നമുക്ക് വളരെ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും എങ്ങനെ സാമ്പാർ തയ്യാറാക്കാം എന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. സാമ്പാറിന് വേണ്ടി ഞാൻ കുറച്ച് പച്ചക്കറികൾ എടുത്തിട്ടുണ്ട്. ചെറിയ ഒരു കുടുംബത്തിലേക്ക് വേണ്ട ആ ഒരളവിലാണ് ഞാൻ പച്ചക്കറികൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനും വേണ്ട കേട്ടോ, ആവശ്യത്തിന് എടുത്താൽ മതി. പിന്നെ 4-5 വെണ്ടയ്ക്ക, ചെറിയ ഒരു കഷ്ണം ചേന എടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റ്, ഒരു ഉരുളക്കിഴങ്ങ്, 2 തക്കാളി, പിന്നെ ഒരു 3-4 ബീൻസ്, ചെറിയൊരു കഷ്ണം വെള്ളരിക്ക, പിന്നെ മുരിങ്ങയ്ക്കായ, ചെറിയൊരു കഷ്ണം പടവലങ്ങ, കുറച്ച് ചെറിയ ഉള്ളിയും പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് കഴുകി കഷ്ണങ്ങളാക്കി എടുത്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. വെജിറ്റബിൾസ് എല്ലാം നമ്മളിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ തക്കാളി, വെണ്ടയ്ക്ക, മുളക്, ഉള്ളി ഇത്രയും നമ്മൾ എണ്ണയിലൊന്ന് വഴറ്റിയ ശേഷമാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ കഷ്ണങ്ങളെല്ലാം ഒരേ വലുപ്പത്തിലാണ് നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ചെറിയ ഒരു കപ്പിന് 1/4 കപ്പ് പരിപ്പെടുക്കാം. പരിപ്പ് ഞാൻ ഒരുപാട് ചേർക്കുന്നില്ല. നമ്മൾ എടുത്ത വെജിറ്റബിൾസിന് അനുസരിച്ചുള്ള പരിപ്പാണിത്. ഇത് നമുക്കിനി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അതുപോലെ തന്നെ കുറച്ച് പുളിയൊന്ന് നേരത്തെ തന്നെ കുതിരാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചേക്കണം. എങ്കിലേ നന്നായിട്ട് കുതിർന്ന് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു കുക്കർ എടുത്ത് അതിലേക്ക് വെജിറ്റബിൾസ് എല്ലാം തന്നെ ഇട്ട് കൊടുക്കാം. ഇത്രയും നമ്മൾ വഴറ്റിയാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ വെന്ത് കഴിയുമ്പോൾ തക്കാളിയും വെണ്ടയ്ക്കയും ഒക്കെ വല്ലാതെ അങ്ങ് വെന്തു പോകും. ഇനി കഴുകി വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കറിവേപ്പില, 1 സ്പൂൺ മുളകുപൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായം. കായം ഇട്ട് തന്നെ കഷ്ണങ്ങൾ വേവിക്കണം. എങ്കിൽ മാത്രമേ കഷ്ണങ്ങളിൽ കായമൊക്കെ നന്നായിട്ട് പിടിക്കത്തുള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, വേവാൻ ആവശ്യമായ വെള്ളം ഇത്രയും ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം കുക്കർ അടച്ച് നമുക്ക് വേവിച്ചെടുക്കാം. വേവിക്കുമ്പോൾ കഷ്ണങ്ങളെല്ലാം വല്ലാതെ അങ്ങ് വെന്തു പോകരുത്, അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. കഷ്ണങ്ങളെല്ലാം വേവുമ്പോഴേക്കും നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണയൊഴിച്ച് തക്കാളിയും വെണ്ടയ്ക്കയും ഉള്ളിയും മുളകും എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ഈ വെണ്ടയ്ക്കയൊക്കെ ഒന്ന് പാതി വഴന്ന ശേഷം മാത്രം തക്കാളിക്ക് ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് വെന്തു പോകും തക്കാളി. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത്രയും വഴന്നാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കഷ്ണങ്ങളെല്ലാം ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്നും മുരിങ്ങക്കായ അങ്ങ് പെറുക്കി മാറ്റിയേക്കാം, അല്ലെങ്കിൽ നമ്മളിത് ഇളക്കി കഴിയുമ്പോൾ മുരിങ്ങക്കായ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതങ്ങ് ഞാൻ പെറുക്കി മാറ്റുകയാണ്. ഇനി വഴറ്റി വെച്ചിരിക്കുന്ന തക്കാളിയും വെണ്ടയ്ക്കയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി പുളിവെള്ളവും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സാമ്പാർ പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി എടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ ചേർത്താൽ കട്ട പിടിച്ച് കിടക്കും. അതുകൊണ്ട് ചെറു ചൂടുവെള്ളത്തിൽ ഒന്ന് കലക്കിയ ശേഷമാണ് ഞാനിപ്പോൾ ചേർക്കാൻ പോകുന്നത്. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പം ചെറു ചൂടുവെള്ളം ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം, പച്ചവെള്ളം ഒരിക്കലും ചേർക്കരുത്. ഇനി നേരത്തെ എടുത്തു വെച്ചിരുന്ന ആ മുരിങ്ങക്കായ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുരിങ്ങക്കായ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ഇളക്കണ്ട. ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം.
ഞാനിപ്പോൾ ഒരു അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഇതിന് തിളച്ചു വരണം. നല്ലതുപോലെ തിളച്ച് നിൽക്കുന്ന സാമ്പാറിലേക്ക് ഒരു പിടി മല്ലിയിലയും കൂടി അരിഞ്ഞ് ചേർത്ത ശേഷം നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കടുക് താളിച്ച് ചേർക്കണം. അതിനു വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാൻ ഒന്ന് ചൂടാകാൻ വെച്ച് ചൂടായി വരുമ്പോഴതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. ആ കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞതും വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. ഒരുപാട് മൂത്ത് പോകേണ്ട, ഇത് മതി. ഇനി ചൂടോടുകൂടി തന്നെ ഇത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. സാമ്പാറിന്റെ ആരോഗ്യ ഗുണങ്ങൾ പലതാണ്. സാമ്പാർ കൂട്ടും മുമ്പ് അതേക്കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പലതരം പച്ചക്കറികൾ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. വെണ്ടയ്ക്ക, ഉരുളക്കിഴങ്ങ്, മുരിങ്ങയ്ക്ക, ക്യാരറ്റ്, അതുപോലെ ചേന, ഈ പച്ചക്കറികൾ ധാരാളം ഉൾക്കൊള്ളിച്ചതുകൊണ്ട് ഇത് നാരുകൾ ധാരാളം അടങ്ങിയ ഒരു കറിയാണെന്നുകൂടി പറയാം. അതുപോലെ തന്നെ മല്ലിയില, കറിവേപ്പില, ഉലുവ, കായം, ഇതൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഇതുപോലെ സാമ്പാർ ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.